എന്താണ് റിച്ചു ഭായ് എന്റെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാനൊരു കഥ ചൊല്ലട്ടുമാ. ചങ്ങാതിമാരെ, ഞാനിപ്പോ നമ്മള് താമരശ്ശേരി ചുരത്തുമലാണുള്ളത്. താമരശ്ശേരി ചുരത്തുമെന്ന് ഒരു നാല് ഫോട്ടോ എടുക്കാതെ ആരും വയനാട്ടിലേക്ക് പോകില്ല. ഞാൻ സുൽത്താൻ ബത്തേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, റിച്ചുഭായിനെ കാണാൻ വേണ്ടി പോവാണ്. ഇന്ന് റിച്ചുഭായിനെ കാണാൻ വേണ്ടി മാത്രം ഇറങ്ങിയതാണ്. രാവിലെ 6 മണിക്ക് മഞ്ചേരിയിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മളെ യാത്ര ഇങ്ങനെ സുൽത്താൻ ബത്തേരിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അഫ്സൽ, ട്രാവൽ വിത്ത് അഫ്സൽ ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചങ്ങാതിമാരെ, നിൻ്റെ കൂടെയുള്ള ഒരു സൂപ്പർ സ്റ്റാറാണ്, ഭാവിയിലെ സൂപ്പർ സ്റ്റാറായ റിച്ചു ഭായിയാണ് നിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ റിച്ചു ഭായിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. റിച്ചു ഭായ്, ട്രാവൽ വിത്ത് അഫ്സൽ ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് കൊറോണ കാലത്തെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് കൊറോണ കാലത്ത്? വയനാട് മൊത്തം ബ്ലോക്കാണ്, ബ്ലോക്കാണ്, വീട് തന്നെ കുത്തിയിരിക്കുകയാണ്. പേടിയാണ്, പുറത്തിറങ്ങാൻ പേടിയാണ്. വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് ബോറടിക്കുന്നില്ലേ? ഇപ്പൊ ടിക്ടോക്കും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പണ്ട് ടിക്ടോക്ക് എങ്കിലും ചെയ്യായിരുന്നു, ഇപ്പൊ ടിക്ടോക്കും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ടിക്ടോക്കും ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലിരുന്ന് ബോറടിയാണ്. ബോറടിയാണ്. ഒരു ദിവസം നമ്മളെ പ്രധാനമന്ത്രി പെട്ടെന്ന് എന്ത് ചെയ്തു, ടിക്ടോക്ക് ആണ് നിരോധിച്ചു. ആ സമയത്തുള്ള നിരാശ, അല്ലെങ്കിൽ ആ സമയത്ത് എന്താണ് ഫീൽ ചെയ്ത്? ചെറിയ വിഷമമൊക്കെ ഉണ്ടായി. രാജ്യത്തിന് വേണ്ടിയല്ലേ, രാജ്യത്തിന് വേണ്ടിയല്ലേ. നോക്കണ്ട, ചൈനക്കാർ ഇന്ത്യനെ ആക്രമിച്ചപ്പം നിരോധിച്ചു. നിരോധിച്ചു, പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്, ഒരു നെഗറ്റീവ് ഇല്ല. പക്ഷെ ടിക്ടോക്ക് ഇന്ന് യൂട്യൂബിലേക്ക് ചേക്കേറിയപ്പോ ടിക്ടോക്കിലെ സപ്പോർട്ട് യൂട്യൂബിൽ കിട്ടുന്നുണ്ടോ? ടിക്ടോക്കിലെ സപ്പോർട്ട് യൂട്യൂബിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇനി കിട്ടി വരും. ഇപ്പൊ തുടങ്ങിട്ട് ഇപ്പൊ എത്ര മാസമായി? ഇപ്പോ മാസങ്ങൾ ആയിട്ടില്ല, ആയിട്ടില്ല, ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൂ. ആ ദിവസങ്ങൾ മാത്രമായപ്പോൾ 45,000 സബ്സ്ക്രൈബേഴ്സും അതേപോലെ 200K വരെ വ്യൂവേഴ്സും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, യൂട്യൂബിൽ വന്നിട്ടുണ്ട്, ചാനലിൽ വന്നിട്ടുണ്ട്. പേപ്പറിൽ ഉണ്ടായിട്ടുണ്ടോ? പേപ്പറിൽ എത്തിയിട്ടില്ല. ഇനി വരുന്ന ആളുകളിൽ ഭാവി സൂപ്പർ സ്റ്റാറിനെ തേടി വയനാടിന്റെ മണ്ണിലേക്ക് ഒരുപാട് ന്യൂസ് ചാനലുകളൊക്കെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷം, സന്തോഷം. ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ആരാ ചെയ്തു തരുന്നത്? എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ ആരുമില്ല, ഒരു ഹെൽപ്പും ഇല്ല. വീഡിയോ ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ് കൂടുതൽ ചെയ്യുന്നത്. അനസ് ഷൂട്ട് ചെയ്തു തരും, ഷൂട്ട് ചെയ്യും, അനസ് ഷൂട്ട് ചെയ്യും. പക്ഷേ അത്ര ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടും അത്ര ഷൂട്ടിങ്ങിനൊക്കെ ക്ലാരിറ്റി കുറവാണ്. ഞങ്ങൾ ഇങ്ങോട്ട് ഈ വരുന്ന സമയത്ത് ഒരുപാട് പേര് റിച്ചു ഭായ്, റിച്ചു ഭായ്, റിച്ചു ഭായ് അതപോണ്, റിച്ചു ഭായ് അതപോണ്, കുട്ടികളും പിന്നെ കുടുംബശ്രീന്റെ ആൾക്കാരും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ റിച്ചു ഭായിനെ കണ്ടപ്പോ സെൽഫി എടുക്കാനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത്രയും ഫാൻസ് ഉണ്ടാവുള്ള കാരണം എന്താ? ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ടിക്ടോക്ക് വീഡിയോ ചെയ്തേ പിന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ പിന്നെ ചേച്ചിമാരെ, പ്രായമൊന്നും ഇല്ല, ഏത് ഏജുള്ളവരാണല്ലോ റിച്ചു ഭായ്, റിച്ചു ഭായ് എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരാണ്. ആ വിളിയിലാണ് മനസ്സ് നിറയുന്നത്. ശരിക്കും റിച്ചു ഭായ് എന്നാണോ പേര്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ? എന്റെ ശരിക്കും പേരെന്ന് വെച്ചാൽ ഞാൻ ടിക്ടോക്ക് നെയിമാണ്, റിച്ചു ഭായ്. റിച്ചു ഭായ് ശരിക്കുള്ള പേരെന്താ? എന്റെ പേര് റബിൻ ചാക്കോ എന്നാണ്. റബിൻ ചാക്കോ. അതിപ്പോ എന്റെ വീട്ടിലുള്ളവർക്കും എന്റെ ഫാമിലി ഉള്ളവർക്കും മാത്രമേ ആ പേരെന്ന് വെച്ചാൽ തിരിച്ചറിയുള്ളൂ, തിരിച്ചറിയുള്ളൂ. ഇപ്പൊ എല്ലാവരുടെ അറിയുന്നത് റിച്ചു ഭായ്, റിച്ചു ഭായ് എന്ന് മാത്രമാണ്. ചെറിയ കുട്ടികളോട്ട് വലിയ ആളുകൾ വരെ റിച്ചു ഭായ് എന്നാണ് അറിയുന്നത്. എല്ലാരും റിച്ചു ഭായ്. ടിക്ടോക്കിൽ ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്ത് ആദ്യം കൊറേ വിമർശകരൊക്കെ ഉണ്ടായെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടായി. പക്ഷെ പിന്നീട് ആളുകൾ എന്ത് ചെയ്തു, റിച്ചു ഭായിനെ മനസ്സിലേക്ക് എടുത്തിട്ടു. അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താ? അതിന്റെ പിന്നിൽ രഹസ്യമൊന്നുമില്ല, നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എന്റെ കാര്യങ്ങൾ ടിക്ടോക്കിലൂടെ പറഞ്ഞു. നമ്മുടെ നമ്മുടേതായ ശൈലി, ഞാൻ ആരെ അനുകരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഒരു ശൈലിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ വേറൊരാളെ അനുകരിച്ച് അയാൾ ചെയ്യുന്നത് കോപ്പി അടിച്ച് ചെയ്യുന്ന ആവശ്യം വന്നിട്ടില്ല. സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ടിക്ടോക്കിൽ ചെയ്യുന്നത്. റിച്ചു ഭായ് 007 എന്നുള്ള യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, എന്നിട്ട് ഫുൾ സപ്പോർട്ട് കൊടുക്കുക. റിച്ചു ഭായി എന്ത് ചെയ്യണം, നമുക്ക് വയനാട്ടിൽ ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റണം. അതാണ് ഉള്ളൂ.
റിച്ചുഭായിന്റെ ഫാൻസുകളാ കേട്ടോ അതൊക്കെ. അതാ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. അതാ തൊഴിലുറപ്പ് പദ്ധതിന്റെ ഒരുപാട് പണിക്കാരൊക്കെ അവിടെ കണ്ടിട്ടോ. അവിടെ റിച്ചുഭായിന്റെ ഫാൻസുകളാണ്. അതാ സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കാണ്. അപ്പൊ ചങ്ങാതിമാരെ, ഞങ്ങളിപ്പോ ദാ റിച്ചുഭായിന്റെ വീട്ടിലാണല്ലോ കേട്ടോ. അനസും ഉണ്ട് കേട്ടോ കൂടെ. റിച്ചുഭായിന്റെ വീടാണിത്. ഞങ്ങൾ വയലിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തങ്കമ്മച്ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ പൂളിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിത് ഇനി കഴിക്കാൻ പോവാണ്. എൻ്റെ കൂടെ ഇപ്പോൾ റിച്ചുവിൻ്റെ മമ്മിയും റിച്ചുവിൻ്റെ പപ്പയും ആണുള്ളത്. നമ്മൾ റിച്ചുഭായിൻ്റെ വളർച്ചയെക്കുറിച്ച് ഇവരോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. പപ്പ, എന്തൊക്കെയാണ് റിച്ചുഭായിൻ്റെ ആ വളർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? പഠിക്കാനൊക്കെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആളാണ്. പഠിക്കാനൊക്കെ മോശമായിരുന്നു. കാരണം അധികം പഠിച്ചില്ല. ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു അഭിമാനം തോന്നുന്നില്ലേ? ആ ഇപ്പോഴത്തെ അവൻ്റെ വളർച്ചയെക്കുറിച്ചാണോ? ഞാൻ വിചാരിച്ചു അവൻ്റെ ചെറുപ്പത്തിലൊക്കെ. ഇപ്പോ അവൻ കുറച്ച് നന്നായി ചെയ്യുന്നുണ്ടെന്നൊക്കെ എല്ലാരും പറയുന്നു. അപ്പോ എനിക്കും തോന്നുന്നുണ്ട്. ടിക്ടോക്ക് ആദ്യ സമയങ്ങളിൽ ഒരു ഹാസ്യ കഥാപാത്രമായിട്ടാണ് പലരും റിച്ചുഭായിനെ കണ്ടിട്ടുള്ളത്. പിന്നീട് റിച്ചുഭായിന്റെ ആ വിനയം തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. റിച്ചുഭായി നല്ലൊരു വളർച്ചയ്ക്ക് പെട്ടെന്ന് തന്നെ കേറി പോകാണ്ടായത്. നിങ്ങൾ റിച്ചുഭായിന്റെ ടിക്ടോക്ക് ഒക്കെ കാണാറുണ്ടോ? ഞാൻ കാണാറില്ല. ഒന്നാമത് എന്റെ കാണാൻ പറ്റിയ ഫോണല്ല. ഓക്കെ. പിന്നെ ഇവൻ എപ്പോഴും തിരക്കിലായിരിക്കും. താല്പര്യമില്ല. ഇപ്പൊ ഇങ്ങനെ ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പം സിനിമയിലൊക്കെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ. ഞങ്ങളിപ്പോ പിന്നെ വയലിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് ഫാൻസാർ റിച്ചുഭായിന്റെ അടുത്തേക്ക് വന്നിട്ട് ഫോട്ടോ എടുക്കാനും റിച്ചുഭായിനോട് സംസാരിക്കാനും ഒരുപാട് പേരെ ഞങ്ങൾ അവിടെ കണ്ടു. അമ്മക്ക് എന്താണ് റിച്ചുഭായിനെ കുറിച്ച് പറയാനുള്ളത്? ആദ്യമൊക്കെ ഇവൻ ടിക്ടോക്ക് ചെയ്യുമ്പോ ഒത്തിരി പരിഹാസങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവനെ എല്ലാരും കളിയാക്കുകയും മോശമായ കമൻറ്റുകളൊക്കെ വിടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അന്നേരം ഒന്നും ഞങ്ങൾ ഇവൻ കാണിക്കുകയല്ല ടിക്ടോക്കൊന്നും. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർ ആരെങ്കിലും ഒക്കെ വിളിച്ച് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എന്നെ കൊണ്ട് കാണിക്കും. പപ്പായ അതും കാട്ടുകയല്ല. പിന്നെ ഞങ്ങൾക്ക് വിഷമമാകുമല്ലോ എന്ന് ഓർത്താണ് കാണിച്ചു തരാത്തത്. പിന്നെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾക്കിത് ഇവൻ ടിക്ടോക്ക് ചെയ്യുന്നതിനോട് താല്പര്യക്കുറവ് കൊണ്ടല്ലായിരുന്നു. ഇവനെ മറ്റുള്ളവർ മോശമായ വിലയിരുത്തു എന്നുള്ളതും മോശമായ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ വരുന്നത് കൊണ്ട് അതിലുള്ള വിഷമമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഇവനെ ഇങ്ങനെ ഞങ്ങളുടെ മോനല്ലേ, മറ്റുള്ളവർ കളിയാക്കുന്ന ഞങ്ങൾക്ക് എന്തായാലും സഹിക്കല. ഇവനൊന്നും ആയില്ലെങ്കിലും ഞങ്ങളുടെ അടുത്ത് തന്നെ ഇവനങ്ങ് നിൽക്കട്ടെ എന്നങ്ങ് വിചാരിച്ചാൽ ഞങ്ങൾ പുറത്തോട്ട് പോലും ഇവനെ വിടാത്തത്. മറ്റുള്ളവരുടെ അപമാനങ്ങൾ നിന്ദനങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ ഞങ്ങൾക്കത് വിഷമമല്ലേ. അച്ഛാ, ടിക്ടോക്കിൻ്റെ തുടക്കത്തിൽ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റിച്ചുഭായിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം അതുപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ എങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത് ഇതിനോടൊക്കെ? അതൊക്കെ ഒരു കബളിപ്പിക്കലാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇവൻ അതിനോടുള്ള ഒരു അതിയായ മോഹം കാരണം ഇവനതെല്ലാം അത് ശരിയാണെന്ന് വിചാരിച്ചു. എനിക്ക് അത് തുടക്കത്തിൽ തന്നെ മനസ്സിലായിരുന്നു. അങ്ങനെ പലരും വിളിച്ച് പറ്റിച്ചിട്ടുണ്ട്. പിന്നീട് അവന് ബോധ്യമായി അത്
കബളിപ്പിച്ചതാണ്. അന്ന് ബാഡ് കമന്റ് ഇട്ട ആൾക്കാരൊക്കെ ഇന്ന് റിച്ചുഭായിനെ പൊന്തിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ റിച്ചുഭായിനെ അന്വേഷിച്ച് ഒരുപാട് പേര് ഇവിടേക്ക് വരാൻ തുടങ്ങി, യൂട്യൂബേഴ്സ് വരാൻ തുടങ്ങി, ചാനലുകാർ വരാൻ തുടങ്ങി, ഒട്ടനേകം പേര് റിച്ചുഭായിനെ അന്വേഷിച്ച് ഈ അവസരത്തിൽ വരുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാരോട് വന്ന് ഇന്നിപ്പോ ഒരു ഷൂട്ടിങ് വൈകിട്ട് പറഞ്ഞതാണ്, അവരിന്ന് വരില്ലാന്ന് പറഞ്ഞു വിളിച്ചു, കുറച്ച് നേരത്തെ മുന്നേ വിളിച്ചു. പിന്നെ ഇന്നലെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, മിനിയാന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ ഏതൊരു പുതിയ വെബ് സീരീസിന്റെ ഏതോ ഒരു പ്രൊജക്ട് വന്നിട്ടുണ്ട്. അതിന്റെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, അവരുടെയൊക്കെയാണ്. അത് പറ്റുമെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഏതൊരു മിനി ഷോർട്ട് ഫിലിം എന്തോ ചെയ്തിരുന്നു. അത് അതിന്റെ ഒരു ടീസർ ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ കൊറോണ സമയം കൊറോണ ആയതുകൊണ്ട് അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കുറച്ചുകൂടി ഇല്ല ഷൂട്ടിംഗ് ഒന്നും ചെയ്തില്ല. ഇത് മാത്രമേ ടീസർ മാത്രമേ ചെയ്തുള്ളൂ. റിച്ചുഭായി, യൂട്യൂബിൽ അക്കൗണ്ട് തുടങ്ങിയപ്പോ തന്നെ ഒരുപാട് അപരന്മാര് റിച്ചുഭായി എന്ന് പേരിട്ടാണ്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അത്രയും അപരന്മാരുണ്ടാവാനുള്ള കാരണം എന്താ? എന്താന്നൊരു പിടുത്തമില്ല. ഒത്തിരി പേരുണ്ട്. ഇപ്പൊ ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഹലോയിലുണ്ട്. ഇപ്പൊ ഞാൻ ബി സ്ക്രീൻ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തു, അതിനകത്തുണ്ട്. എവിടെ പോലുണ്ട്, അവരന്മാരെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. രണ്ട് ദിവസം മുന്നേ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പണി വരുന്നുണ്ട് അവർക്കെതിരാണോ ആ വീഡിയോ? പണി അവർക്ക് തന്നെയാ, അവർക്കെതിരെ. കാരണം അവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താന്ന് റിച്ചുഭായിക്ക് മനസ്സിലായി. റിച്ചുഭായി അത്രയും ഫാൻസ്, റിച്ചുഭായിക്ക് അത്രയും ഫാൻസ് ഉണ്ടായതുകൊണ്ട് റിച്ചുഭായിന്റെ വീഡിയോ വെച്ചിട്ട് അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടാന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവർ ഇത് ചെയ്യുന്നത്. ഇപ്പോഴല്ല, ഞാനിപ്പോ റീച്ചായി തുടങ്ങി അപ്പൊ തൊട്ടേ തുടങ്ങി പരിപാടി. അപ്പൊ അവര് എന്നെ വെച്ച് പൈസ ഉണ്ടാക്കി. ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നു, അവർ എന്നെ വെച്ച് പൈസ ഉണ്ടാക്കുന്നു. പ്രണയം തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല, അത്രയുണ്ട്. സ്കൂൾ ജീവിതത്തിലായിരുന്നു. ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു ട്രെയിലർ അഭിനയിച്ചു സിനിമയുടെ, അതിന്റെ ബാക്കി വരുന്നുണ്ട്. ഇനി വെബ് സീരിയൽ വരുന്നുണ്ട്, ആൽബം വരുന്നുണ്ട്. ഇനി വലിയ പടം, പടം എന്ന് വെച്ചാ ഓക്കെ ആയിട്ടുണ്ട്. നായകനല്ല, എന്തായാലും മെയിൻ റോള് വരുന്നുണ്ട്. അപ്പൊ ഒത്തിരി അവസരങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. ഒക്കെ വെയിറ്റ് ചെയ്യാണ്. തിരുവമ്പാടിയിൽ നിന്ന് വയനാട്ടിലേക്ക് വന്നപ്പോ റിച്ചുഭായിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തിരുവമ്പാടിയിൽ നിന്ന് വയനാട്ടിലേക്ക് വന്നപ്പോ വയനാട് എന്റെ ലക്കാണ്. ലക്കാണ് വയനാട്, ഒരു ലക്കാണ് വയനാട്ടുകാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? വയനാട്ടുകാരെ കുറിച്ച് പറയാനുള്ള, എനിക്ക് വയനാട്ടുകാരെ എന്ന് വെച്ചാൽ അത്ര സ്നേഹമുള്ളവരാണ്. അവരെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. വയനാട്ടിൽ വന്നേ പിന്നെയാണ് എൻ്റെ ജീവിതത്തിലെ പുതിയൊരു മുഖം, മാറ്റങ്ങൾ, പുതിയൊരു മുഖം ആളുകൾ കണ്ടത്, പ്രഷർ. അപ്പോൾ വയനാട് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു നാടാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം എത്രയായി? ഇവിടെ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. അതിന് മുൻപ് തിരുവമ്പാടിയിൽ എവിടെയായിരുന്നു? തിരുവമ്പാടിയിൽ ഞാൻ കോഴഞ്ചേരി പഞ്ചായത്തിലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ തിരുവമ്പാടി പഞ്ചായത്തില് അനിക്കാമ്പയില് പല സ്ഥലങ്ങളിലായിരുന്നു. കോഴഞ്ചേരി പഞ്ചായത്തിൽ ഞാൻ തോട്ടുമ്പഴി പല സ്ഥലങ്ങളിലും താമസിച്ചിട്ടുണ്ട്. വയനാട് വന്നപ്പോഴാണ് ജീവിതം ഒന്ന് മാറി മറിഞ്ഞത്. ജീവിതം മാറി മറിഞ്ഞത് വയനാട് വന്നപ്പോഴാണ്. വയനാട് ഞാൻ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ എന്റെ ജീവിതത്തിലെ ലൈഫ് ചേഞ്ച് ആയത് വയനാട് വന്നപ്പോഴാണ്. സഖി കടന്നു വരുന്ന ചോദിച്ച് നമുക്ക് ഇപ്പോ ഒന്ന് ക്ലച്ച് പിടിച്ചിട്ട് നമുക്ക് ഒരു വരുമാനമൊക്കെ ആയിക്കഴിയുമ്പോ എന്റെ ആഗ്രഹത്തില് ഞാനൊരു മോഡേനും നാടേനും രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടൊരു കുട്ടിയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പിന്നെ കുറവുകളെയൊക്കെ അംഗീകരിച്ച് പപ്പേനെ മമ്മീനെ നോക്കി എന്നെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു കുട്ടി, നല്ലൊരു കുട്ടി. അതാണ് റിച്ചുഭായിന്റെ അടുത്ത ആഗ്രഹം. ഒരു കലാകാരിയാണെങ്കിൽ അതിനെ വരെ സന്തോഷം. ഓ അടിപൊളി. റിച്ചുഭായി, എന്റെ പ്രേക്ഷകരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ട്രാവൽ വിത്ത് അഫ്സൽ ബ്രോ എന്ന് പറയുന്ന ചാനല് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. എന്റെ ചാനല് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. റിച്ചുഭായി, റിച്ചുഭായിന്റെ ചാനലാണ് Richu Bhai 007. എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക. ടിക്ടോക്കിൽ സപ്പോർട്ട് ചെയ്ത് അതേപോലെ തന്നെ യൂട്യൂബിലും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കുക. പൊട്ടിക്കുക.
അവരുടെ കുട്ടിക്കാലവും പഠനകാലവും ഒക്കെ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലവും പഠനകാലവും ഒക്കെ നല്ലതും ഉണ്ടായിരുന്നു, ചീത്ത ഉണ്ടായിരുന്നു. കുറെ പേര് നെഗറ്റീവായിട്ട് കളിയാക്കലും പരിഹാസവും കുത്തുവാക്കും ഒക്കെ എൻ്റെ പഠനകാലത്ത് ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ എന്നേക്കാളും ചെറിയ പിള്ളേരുമായിട്ടാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അതേ പ്രായമുള്ളവരായിട്ടല്ല ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നേക്കാളും ചെറിയ പിള്ളേരായിട്ടാണ് ഞാൻ സാറ്റ് കളിച്ചതും പിന്നെ കുട്ടിയും കോലും കളിച്ചതും ക്രിക്കറ്റ് കളിച്ചതും ഫുട്ബോൾ കളിച്ചതൊക്കെ. അപ്പോൾ എവിടെ പോയാലും എന്നെ കളിയാക്കാൻ ആളുകളുണ്ടാവും. ഞാൻ കടയിൽ സാധനം മേടിക്കാൻ പോയാലും പിന്നെ ഏത് സ്ഥലത്ത് പോയാലും. അതുകൊണ്ട് അതൊക്കെ ഞാൻ അവരോട് നെഗറ്റീവായിട്ടൊന്നും പറയില്ല, തിരിച്ചവരെന്നെ കളിയാക്കലും നെഗറ്റീവും ഒക്കെ കേട്ട് ഒത്തിരി സഹനങ്ങളും കഷ്ടപ്പാടും ദുരിതത്തിലൂടെയൊക്കെയാണ് ഞാൻ ഇവിടെ എത്തിയത്. പരിഹാസങ്ങളും കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ ആളുകളെ ഇന്ന് നേരെ തിരിഞ്ഞ ഒരു അവസ്ഥയിലാണ്. ഓ, വിളിക്കുന്നുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവര് എന്നെ വിളിക്കാത്തവര് വിളിക്കുന്നുണ്ട്. അതാണ് റിച്ചുഭായിന്റെ വളർച്ചയാണ് ഇതിന് കാരണം. ആ അന്ന് എനിക്ക് തോന്നിയിട്ടില്ല, പലരും എന്നോട് ഇങ്ങനെ പറയുന്നു. റിച്ചുഭായിയുടെ യാത്രകളൊക്കെ എങ്ങനെയാണ്? രാത്രിയും അതുപോലെ ഭക്ഷണത്തിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവും. ഓ, എനിക്ക് യാത്ര ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ എന്നെ കൂടെ സാധിക്കില്ല. എന്നെ കൂടുതലൊരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കേരളത്തിന് പുറത്തും പിന്നെ വിദേശത്തൊക്കെ യാത്ര ചെയ്യുന്ന ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഹിമാചൽ പ്രദേശ്, കാശ്മീർ, ലഡാക്ക് അങ്ങനെയൊക്കെ ലോങ് യാത്രകൾ, അതും ബുള്ളറ്റിൽ. എനിക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിൽ കൂടി ഒരാൾ ഓടിക്കുന്നതിൻ്റെ ബാക്കിൽ ഇരുന്നാലും ശരി, ലോങ് യാത്രകൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. ഓ, അത് അതിയായ ആഗ്രഹമുണ്ട് എനിക്ക്. എനിക്ക് കപ്പയും പന്നിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ, പന്നിയിറച്ചി. ഹെറമുണ്ടെ കപ്പ പന്നിയാണ് എന്റെ ഫേവറേറ്റ് ഫുഡ്. ഞങ്ങൾക്ക് ഹെറാമാണ്. ഹെറാമാണ്, നിങ്ങൾക്ക് ഹെറാമാണ്. ഞങ്ങൾക്ക് പൂളിയും ബീഫും മത്തിക്കറി പൂള ഐറ്റംസിനോടൊക്കെ നമുക്ക് താല്പര്യം. വേറെ എന്തെങ്കിലും ഫുഡിനോട് താല്പര്യമുണ്ടോ? വേറെ ഫുഡിനോട് ബീഫും പൊറാട്ടയും. ബീഫും പൊറാട്ടയും. വേറെ ചൈനീസ് ഐറ്റം മന്തി, അൽഫാം, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ എനിക്ക് നെയ്ച്ചോറിനോട് താല്പര്യമുണ്ട്. കോഴിക്കറി കപ്പയും ചിക്കനും നെയ്ച്ചോറും ചിക്കനും ബീഫ് പിന്നെ ഫിഷ്, കഷ്ണം മീൻ ഫിഷ്, അതിന്റെ അങ്ങനെ ഒത്തിരി വെറൈറ്റി ഉണ്ടാക്കും. പിന്നെ ഉണ്ട ഉണ്ടാക്കും അടിപൊളിയായിട്ട്, കൊഴുക്കട്ട, പിന്നെ ഇലയട, പിന്നെ ഉണ്ടാക്കുന്ന കുമ്പിള്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അടിപൊളിയാണ്. നല്ലൊരു പാചകക്കാരിയാണ് എൻ്റെ അമ്മ. ചങ്ങാതിമാരെ, പുറത്ത് നല്ല മായ വയ്യുന്നുണ്ട് കേട്ടോ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. യാത്രാലോകത്തെ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡ് കാണാം. ബൈ ബൈ. എടാ, നിങ്ങളൊക്കെ റിച്ചുഭായിന്റെ വീഡിയോസ് കാണാറുണ്ടോ? എന്താണ് അഭിപ്രായം? പൊളിയാണോ? റിച്ചുഭായിന്റെ ഫാനാട്ട വരുന്നത്, ഓടി വരികയാണ്, റിച്ചുഭായിനെ കാണാൻ വേണ്ടി വരികയാണ്. താങ്കള് റിച്ചുഭായിന്റെ വീഡിയോസ് ഒക്കെ കാണലുണ്ടോ? എല്ലാ വീഡിയോസും കാണലുണ്ടോ? നിങ്ങളെ നാട്ടിലത്തെ സൂപ്പർ സ്റ്റാർ ആണ്. ചിലപ്പോ ഭാവിയിൽ ചിലപ്പോ സൂപ്പർ സ്റ്റാർ ആവാനുള്ള ആളാണത്. നിങ്ങൾ ഓടി വരാ, അവിടുന്ന് ഓടി വരാണ് റിച്ചുഭായിനെ കാണാൻ വേണ്ടിട്ട്. അത് മാസ്ക് വെച്ചിട്ട് പെട്ടെന്ന് മനസ്സിലായില്ല. അതാണ് ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം അല്ലേ? അതെ. മായ വരുന്നുണ്ട്. ഓടിക്കോളിടാ, ഓടിക്കോളി, ഓടിക്കോളി, നല്ല മായിടേ. സുൽത്താൻ ബത്തേരിക്ക് പോണ സമയത്തെ എന്നെ പോലീസും പിടിച്ചു, 200 രൂപ ഫൈനും എഴുതി. ഞാൻ എന്തോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാസ്ക് ഊരിയതേനു, അതിൽ ഫൈനും കിട്ടി.